ഇതൊക്കെ എന്താ പറയാ, രണ്ട് കിട്ടിയല്ലേ, രണ്ട കിട്ടിയ പറഞ്ഞ വിഷയങ്ങൾ. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം: പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കര എടുക്കുക. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. ഈ വളിമങ്കി ചേട്ടന് കൈ കിട്ടിയിരുന്നെങ്കിൽ നാല് നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. ഇതൊന്നും ഫാനല്ല, ഇതൊക്കെ എന്താ പറയാ, ഈ ഒരു കമന്റ് കൂടി ഒന്ന് വായിക്കും. ഇയാൾ എന്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരനാണ്. തനി ആരെ കിറുക്കുള്ള വെറുതെ ഒരു വിധത്തിലുള്ള ഫാൻസ് അസോസിയേഷനിലോ ഒന്നിനും ഇയാൾ ഉള്ളതായി അറിവില്ല. കാവ്യ പട രക്തത്തിൽ അലിഞ്ഞതിന്റെ പ്രശ്നം അയാളൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഹീസ് എ പോയിസൺ സ്പീച്ചർ. വർഗീയ വിഷത്തിന്റെ അടിത്തറ ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റിയാണ്. നേരം വെളുത്താൽ കുടിയും മടിയും. ആ കുടുംബം എങ്ങനെ സഹിക്കുന്നു? എന്തൊരു സമർത്ഥൻ! ഇവനെയൊക്കെ പിടിച്ചകത്തിട്ട് തന്ന പോലീസ് ജവാന്മാരോട് അത്രയും നന്ദി സ്നേഹം. മനസ്സിലായില്ലേ, വർഗീയ. അതന്നെയാണ് പ്രശ്നം. ഇമ്മാതിരി വർഗീയ വിഷം തുപ്പുന്ന വേട്ടാവളിയന്മാരെ ഞാൻ പറയുമ്പോ എന്താ പറയാ, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ തന്നെ വേണ്ടവന്മാർ. ഇതിപ്പോ ഞാനെടുത്ത് വെക്കുമ്പോഴും ഇവനൊരു വിസിബിലിറ്റി കിട്ടുകയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ആൾക്കാരെ ഒറ്റപ്പെടുത്തണം. ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? ഇനി എന്താന്ന് അറിയാം, ഇവന്റെ പിന്നാലെ പോയിട്ട് ഇനി ഇത് പറയിപ്പിക്കും മീഡിയക്കാർ. അത് ചെയ്യാതിരിക്കും, അത് ചെയ്യാതിരിക്കും. അതായത് പ്ലീസ്, കാരണം അത് ഭയങ്കര മോശമാണ് ഈ ചെങ്ങായിമാർ. ഇങ്ങനത്തെ വർത്താനം എന്തോ, ഇതൊന്നും ഫാനിസം തലക്കി പിടിച്ചതല്ല, വർഗീയ തലക്കി പിടിച്ചിട്ടാണ് ഈ ചറ്റത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറിയത് തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണും.